നമസ്കാരം. പുസ്തകലോകത്തിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനും ഗുരുനാഥനും ആണ് കാരൂർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാരൂർ നീലകണ്ഠപിള്ള. മലയാള സാഹിത്യ തറവാടായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യകാല സംഘാടകനും ആദ്യത്തെ സെക്രട്ടറിയുമാണ് കാരൂർ നീലകണ്ഠപിള്ള. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മലയാള സാഹിത്യരംഗത്ത് വളരെ പ്രമുഖമായ ഒരു സ്ഥാനം ഉള്ള ഒരു വ്യക്തിത്വമാണ് കാരൂർ. അദ്ദേഹം മുഖ്യ സംഘാടകനായി രൂപീകരിക്കപ്പെട്ട സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് ഇന്ന് 75 വയസ്സായിരിക്കുന്നു. 1945 മുതൽ 65 വരെ 20 വർഷക്കാലം അദ്ദേഹം സംഘത്തിന്റെ സെക്രട്ടറിയായിരുന്നു. കാരൂരിന്റെ സ്മരണ എക്കാലവും നിലനിർത്തുന്നതിനു വേണ്ടി SPCSന്റെ ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പേരിൽ കാരൂർ സ്മാരക മന്ദിരം പണികഴിപ്പിച്ചിട്ടുണ്ട്. കാരൂർ സ്മാരക മന്ദിരത്തിലാണ് SPCSന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ സെക്രട്ടറിയോടുള്ള ആദ്യ സെക്രട്ടറിയോടുള്ള ആദര സൂചകമായി കാരൂരിന്റെ സമ്പൂർണ്ണ കഥകൾ സംഘം ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പുസ്തകം ഇതാണ്. ആദ്യത്തെ വോള്യം ഇതാണ്. 75 പ്ലാറ്റിനം ജൂബിലി കാണിക്കുന്ന ഒരു എംബ്ലം ഇവിടെ ഉണ്ട്. ഈ രണ്ടാമത്തെ വോള്യം ഇതാണ്. രണ്ടിലും കാരൂരിന്റെ പെയിന്റിംഗ് വെച്ചാണ് ഇതിന്റെ മുഖചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രണ്ട് വോള്യങ്ങളിലും കൂടി 1556 പേജുകളാണുള്ളത്. അതുപോലെ തന്നെ 2100 രൂപയാണ് ഇതിന്റെ വില. 1898 February 22 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് കാരൂരിന്റെ ജനനം. കാരൂർ എന്നത് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ്. 7ാം ക്ലാസ് പാസ്സായതിനു ശേഷം അന്ന് അദ്ദേഹം ഒരു സർക്കാർ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം ജോലിയിലിരിക്കെ അധ്യാപക സമാജത്തിന്റെ പ്രവർത്തകനായി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം പിരിച്ചുവിടപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ ജോലിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. പൂവമ്പഴം, മരപ്പാവകൾ, പിശാചിന്റെ കുപ്പായം, 10 കഥകൾ, രഹസ്യം, കാരൂർ കഥകൾ, അമ്പലപ്പറമ്പിൽ, ഒരു പിടി മണ്ണ്, മീൻകാരി, സ്മാരകം, തൂപ്പുകാരൻ, കൊച്ചനുജത്തി, അസ്ട്രോളജർ, ഗൃഹനായിക, മേൽവിലാസം, ഇരുട്ടിൽ കഥയല്ല, തേക്കുപാട്ട്, കരയിക്കുന്ന ചിരി, കഥാകൗതുകം, തെരഞ്ഞെടുത്ത കഥകൾ 2 ഭാഗങ്ങൾ, മോതിരം, ഈ സഹായത്തിൽ ചരടുണ്ട് എന്നിവയാണ് കാരൂരിന്റെ കഥാസമാഹാരങ്ങൾ. ഹരി, ഗൗരി, പഞ്ഞിയും തുണിയും എന്നീ 3 നോവലുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുകൂടാതെ അപ്പുപ്പൻ എന്ന ഒരു നാടകവും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. കാരൂരിന്റെ ബാലകഥകൾ 5 കടലാസ്, എന്നെ രാജാവാക്കണം, ആനക്കാരൻ, അഴകനും പൂവാലിയും, ബാലചന്ദ്രൻ, രാജകുമാരിയും ഭൂതവും, സമ്മാനം, ഓലയും നാരായവും, ഭൃത്യൻ, മൺമയിൽ എന്നിവയാണ് കാരൂരിന്റെ ബാലസാഹിത്യ കൃതികൾ. 5 കടലാസ് എന്ന കൃതി സിനിമയാക്കിയിട്ടുണ്ട്. 1960 കാരൂരിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ബാലസാഹിത്യത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ സമ്മാനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1975 September 30 കാരൂർ അന്തരിച്ചത്. പ്രശസ്ത കഥാകാരി ബി സരസ്വതി കാരൂരിന്റെ മകളാണ്. 1930 മലയാള ചെറുകഥയിൽ സംഭവിച്ച പരിവർത്തന ഘട്ടത്തിൽ കടന്നുവന്ന കഥാകാരനാണ് കാരൂർ നീലകണ്ഠപിള്ള. ആദർശം, ധാർമ്മികത, അനുഭവ പാഠങ്ങൾ എന്നിവ കഥയിലൂടെ അവതരിപ്പിച്ച് അനുവാചകന്റെ അംഗീകാരം നേടിയ അദ്ദേഹത്തിന്റെ കഥകൾ ഈ വർത്തമാനകാലത്തിലും ഏറെ പ്രസക്തമാണ്. സാധാരണക്കാരന്റെ ജീവിത സാഹചര്യങ്ങൾ കാരൂർ കഥകളിൽ ഉടനീളം കാണാമായിരുന്നു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ, അന്നത്തെ സാഹിത്യ സാഹചര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ കഥകളിൽ കടന്നു വന്നു. 1932 കാരൂർ ആദ്യമായി കഥ എഴുതുന്നത്. 1933 അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു. ആദ്യത്തെ കഥയുടെ പേര് ഭൃത്യവാത്സല്യം. കൊല്ലത്ത് നിന്നും പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ശ്രീവാഴുംകോട് എന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ നർമ്മ സ്വഭാവമുള്ള സാമൂഹ്യ വിമർശന പങ്ക്തി കണ്ടതും കേട്ടതും എന്ന പേരിൽ അദ്ദേഹം എഴുതിയിരുന്നു.
അത് വളരെ പ്രചര പ്രചാരമുള്ള ഒരു പങ്ക്തിയായിരുന്നു. പക്ഷെ അധികകാലം ആ പങ്ക്തി നീണ്ടു നിന്നില്ല. അത് പിന്നെ അദ്ദേഹം സർവീസിൽ നിന്നും സ്കൂൾ സർവീസിൽ നിന്നും അവധിയെടുത്തിട്ട് പന്മന എന്ന സ്ഥലത്ത് സഹകരണ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴായിരുന്നു ആ പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നത്. അതിനുശേഷമാണ് കാരൂർ തന്റെ ആദ്യത്തെ ചെറുകഥ എഴുതുന്നത്. തന്റെ മുൻ തലമുറക്കാരായിട്ടുള്ള ഇ വി കൃഷ്ണപിള്ളയുടെയും കെ സുമാറിന്റെയും ഒക്കെ കഥകൾ വായിച്ച് രസിച്ചതിന്റെ സുഖത്തിലാണ് അദ്ദേഹം ആദ്യത്തെ കഥ എഴുതിയതെന്ന് കാരൂർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം 1945 കാരൂർ കഥകൾ എന്ന പേരിൽ കാരൂരിന്റെ ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപക സമൂഹത്തിന്റെ കഥകൾ എഴുതിയാണ് അനുവാചകരുടെ ശ്രദ്ധയാകർഷിച്ചത് കാരൂർ. ഞാൻ നേരത്തെ പറഞ്ഞത് 1913 ഏഴാം ക്ലാസ് പാസ്സായതിനു ശേഷം 15 വയസ്സിലാണ് കാരൂർ അധ്യാപക വൃത്തിയിൽ പ്രവേശിക്കുന്നത്. അത്ര ചെറുതിലെ തന്നെ അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് അന്നത്തെ കാലത്തെ അധ്യാപകരുടെ ജീവിത ദൈന്യതകൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും അത് തന്റെ ആവിഷ്കാരത്തിലൂടെ കഥകളിലൂടെ അദ്ദേഹം പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അത് വളരെയധികം ശ്രദ്ധയാകർഷിച്ചു. വാദ്യാർ കഥകൾ എന്ന പേരിൽ ആ കഥകളെല്ലാം വളരെ പ്രശസ്തമാവുകയും ചെയ്തു. ഊണിന്റെ കണക്ക്, പൊതിച്ചോറ്, കാൽചക്രം, പെൻഷൻ, അത്ഭുത മനുഷ്യൻ, സാർ വന്ദനം, കുടുംബ ബജറ്റ്, ഓണമുണ്ട്, സാറിനും പട്ടിക്കും, ഒരു രാത്രി തുടങ്ങിയ കഥകൾ ആ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഈ വാദ്യാർ കഥകൾ അദ്ദേഹം എഴുതിയ മൊത്തം കഥകളുടെ 10 പോലുമില്ല. എങ്കിലും ഈ കഥകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മരപ്പാവകൾ, ഉതുപ്പാന്റെ കിണർ, കുട നന്നാക്കാനുണ്ടോ, പിശാചിന്റെ കുപ്പായം, അതിനും കൊള്ളുകില്ല, ചെകുത്താൻ, പൂവമ്പഴം, മീൻകാരി, ആനക്കാരൻ, എന്നെ രാജാവാക്കണം, രാജകുമാരിയും ഭൂതവും തുടങ്ങിയ കഥകൾ സാധാരണക്കാരായ ആളുകൾക്ക് വരെ സുപരിചിതമാണ്. പൊതുവിൽ ജീവിതത്തിന്റെ താഴെത്തട്ടിലുള്ളവരുടെയും ഇടത്തരക്കാരുടെയും ജീവിത ദൈന്യത്തിന്റെ സാമൂഹ്യ മാനമുള്ള വിഷയങ്ങളാണ് കാരൂർ കഥകളിൽ പലതിലും ഉള്ളത്. വ്യത്യസ്തമായ വിഷയങ്ങൾ പല കഥകളിലും കടന്നു വരുന്നുണ്ട് എങ്കിലും ആദർശാത്മകതയുടെയും ധാർമ്മികതയുടെയും വെളിച്ചം തന്റെ കഥകളിൽ നിലനിർത്താൻ അദ്ദേഹം മനഃപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഏത് ഇരുണ്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നന്മയുടെയും മഹത്വത്തിന്റെയും പ്രകാശരണുക്കളെ നമ്മളിലേക്ക് പകരും ഈ കഥാകാരൻ. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ കാരൂർ കഥകളിലെ ദർശനവും. അതുതന്നെയാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് മലയാള ചെറുകഥാ സാഹിത്യത്തിലെ അതികായന്മാരിലൊരാളായി കാരൂർ നീലകണ്ഠപിള്ളയെ ഇന്നും നാം കണക്കാക്കുന്നത്. NBS നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്ന ഈ കഥാസമാഹാരം, കഥാസമാഹാരത്തില് കാരൂരിന്റെ മിക്കവാറും മുഴുവൻ കഥകളും തന്നെ സമാഹരിച്ചിട്ടുണ്ട്. ഓണക്കാഴ്ചയിൽ തുടങ്ങി ഭൃത്യ വാത്സല്യത്തിൽ അവസാനിക്കുന്ന ഈ കഥകളിൽ 217 കഥകളാണ് ഈ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡോക്ടർ KS രവികുമാറിന്റെ കാരൂർ സാഹിത്യത്തെ പറ്റിയുള്ള ഒരു പ്രൗഢമായ ഒരു ലേഖനം ഇതിന്റെ മുൻകുറിപ്പായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ കഥാകാരനായ കഥ എന്ന കാരൂരിന്റെ തന്നെ ഒരു കുറിപ്പും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഈ പുസ്തകത്തെ സംബന്ധിച്ച് വലിയ ഒരു ആകർഷണീയതയാണ്. ഏതായാലും ഇതുപോലൊരു പുസ്തകം നമ്മുടെ കൈകളിലെത്തുന്നത് നമുക്ക് ഏറെ സന്തോഷകരമായിരിക്കും. മലയാള ചെറുകഥ പ്രേമികൾക്ക് ഇത് ഒരു കഥാവിരുന്ന് തന്നെ നൽകും ഈ പുസ്തകം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുസ്തകത്തിന്റെ വിവരണം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കുണ്ടാകണം. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.